കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുക കൺസ്യൂമർ കോർട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷന് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ കമൻ്റ് എന്ന് പറയുന്നത് ട്വിറ്ററിൽ പോസ്റ്റ് ഇടുക, ടിം കുക്കിനെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, അതായത് കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ടെക് രംഗത്തുള്ള ക്രിയേറ്റേഴ്സ് തന്നെ അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, അറ്റകൈ പ്രയോഗമാണ് നമ്മൾ ഈ ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ഇടുക എന്നുള്ളത്. ഇപ്പോൾ ട്വിറ്റർ അല്ല, എക്സ് ആണ്. സോ അതിനകത്ത് പോസ്റ്റ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാനും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഉള്ളൊരു റീച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്റിന് കിട്ടിയെങ്കിൽ പോലും എനിക്ക് അവരുടെ സൈഡിൽ നിന്ന്, ആപ്പിൾ സൈഡിൽ നോക്കാം, ഒരു മെയിലോ കാര്യങ്ങളോ ഒരു റിപ്ലൈയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു വേയിൽ പോകാനായിട്ട് പോകുന്ന ഐഫോൺ യൂസേഴ്സ്, ഇപ്പം നിലവിൽ പ്രോബ്ലം അനുഭവിക്കുന്നവർ, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പോസ്റ്റ് ഇടാം, കുറച്ച് പേര് കാണും, നമ്മളുടെ ഈ ഒരു പ്രോബ്ലം അല്ലാതെ നിൽക്കുന്ന ആൾക്കാർ കാണും, പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ കാണും, അവരുടെയൊക്കെ കമൻസ് അതിൻ്റെ അത് കാണാം. ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് ജെന്യുൻ ആയിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ. ആ പുള്ളിക്കാരൻ പറയുന്ന ഇതാണ്, ഇങ്ങനെ പോസ്റ്റ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല ഈ ഒരു പ്രോബ്ലത്തിൽ എന്നുള്ളത്. സത്യമാണ്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അങ്ങനെ പോയിട്ടൊരു പോസ്റ്റ് ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു സംഭവം ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഈ ടെക് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ, അവരെല്ലാം ആ ഫീൽഡിൽ കണക്റ്റഡ് ആണ്. ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനും ഇതിൻ്റെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ടെക് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവരൊരു അഡീഷണൽ സപ്പോർട്ട് തന്നെ കൊടുക്കും. രണ്ടാമത് വന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. സോ ഞാൻ അതും വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളത് സംസാരിക്കുന്നത്, വളരെ പേഷ്യൻ്റ് ആയിട്ടും. നമ്മൾ എത്ര നേരം നമ്മളുടെ ഡൗട്ടുകൾ ചോദിച്ചിട്ട് നമ്മൾ ആ കോൺവെർസേഷൻ നീട്ടിക്കൊണ്ട് പോയാലും അവൾ വളരെ ക്ലിയർ ആയിട്ട് അവർ നമ്മളുടെ ഡൗട്ട്സ് ആയിരുന്നാലും കാര്യങ്ങളെല്ലാം അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. സോ അതിൽ അവർ പറഞ്ഞ രണ്ട് കേസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്കിത് ശരിയാക്കി തരാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയാണോ ആപ്പിൾ കെയറിൽ പോകുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് അവർ വലിച്ചു നീട്ടി ഈ സംഭവം നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയും. അതിനുശേഷം നമുക്കൊന്നും പറയാനായിട്ട് തോന്നത്തില്ല. ഞാൻ കുറേ അവരോട് സംസാരിച്ചു, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കമൻ്റ് വന്നതാണ്, കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്, എനിക്ക് ഫോൺ ശരിയാക്കി കിട്ടി എൻ്റെ 13 ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ. 13 സീരീസിന് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഓൾറെഡി ഐഫോണ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മളുടെ ഈ ഡിസ്പ്ലേ ഇടയ്ക്ക് വെച്ച് ലൈനൊക്കെ വരുമ്പോൾ നമ്മുടെ സാംസങ്ങും വൺ പ്ലസും ഒക്കെ ചെയ്തൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, അതുവഴി അവരതെല്ലാം റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ റെഡിയാക്കി കൊടുക്കും എന്നുള്ളത്. അതുപോലെ തന്നെ 13 അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 30 സീരീസിൽ നമുക്ക് ഇനി പ്രോബ്ലം ഉണ്ടായാലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 13 സീരീസിലുള്ളവർക്ക് അങ്ങനൊരു ഹോപ്പുണ്ട് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതുകൊണ്ട്. 14 അതിനു വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പ്രോഗ്രാം ഇതുവരെയിട്ടും ഐഫോണിന്റെ സൈഡിൽ നിന്ന് ആരംഭിച്ചിട്ടില്ല. ഇൻ കേസ് അങ്ങനൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞല്ലോ നമുക്ക് ഐപ്ലാനറ്റ് എന്ന് കോട്ട് ചെയ്ത് തന്ന 38,000 രൂപ നമ്മൾ കൊടുത്ത് ഇപ്പം ശരിയാക്കിയാലും ആ ഫണ്ട് അതുപോലെ തന്നെ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇതാണ് അവരുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞൊരു കാര്യം. ഇത് ഈ ഒരു പ്രോഗ്രാം വരുമെന്ന് ഉറപ്പില്ല, വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇത് മാത്രമേ നിലവിൽ സൊല്യൂഷനായിട്ടുള്ളൂ, അല്ലാണ്ട് വേറൊരു സൊല്യൂഷനും ഇല്ല. ഇനി വേറൊരു സൈഡിൽ നിന്ന് ആൾക്കാർ പറഞ്ഞത്, കോളല്ല ചെയ്യേണ്ടത്, മെയിലാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ മെയില് ചെയ്തിട്ടുണ്ടായിരുന്നു, ടീം കുക്കിനും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിളിൻ്റെ സപ്പോർട്ട് ടീമിനും ഇന്ത്യ സപ്പോർട്ട് ടീമിനും ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് എനിക്ക് വന്നൊരു കമൻറ്റാണ്, കൺസ്യൂമർ കോർട്ട് വഴി പോവുക, നിയമങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, അതിൽ മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. ആക്ച്വലി ശരിയാണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സൻറ്റേജ് ഉണ്ട്, ഒരു ഹോപ്പ് വെക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസ്യൂമർ കോർട്ട് വഴി നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ലീഗൽ സൈഡ് നിങ്ങൾ കുറച്ച് കമൻറ്റ് വന്നതാണ്, ലീഗൽ സൈഡ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വക്കീലുമായിട്ട് മീറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു, ആ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ
കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് ഫോൺ വഴി എങ്ങനെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഇടാം. അത് വേറൊന്നിനും അല്ല, എനിക്ക് എന്റെ ചാനൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലേ അല്ല. ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം എത്രത്തോളം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ബേസ് ചെയ്തിരിക്കും അവർ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ നിങ്ങൾ അയയ്ക്കുക, അത് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മെയിൽ അയയ്ക്കുക. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കൺസ്യൂമർ കോർട്ടിൽ നിങ്ങളൊരു കംപ്ലയിന്റ് ഫയൽ ചെയ്യുക. ചെയ്താൽ മാത്രമേ അവർ ഫ്രീ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി വക്കീലുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. കൺസ്യൂമർ കോർട്ടിൽ നമ്മളൊരു വക്കീലുമായിട്ട് മൂവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് കൂടാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത്. വക്കീലുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു പേപ്പർ വേണം. അതായത് അവരുടെ ഇപ്പം ജോബ് ഷീറ്റ് തന്നെ എടുക്കണമെന്നില്ല, പക്ഷേ ഇന്ന കാരണം കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പേപ്പർ സൈഡ് നമ്മൾ വാങ്ങുക. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡേറ്റ ഉണ്ട് അത് വെച്ച് വേണം നമുക്ക് മൂവ് ചെയ്യാനായിട്ട്. അത്രത്തോളം ഇത് സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഏകദേശം ഒരു 5,000 rupees ഒക്കെ ഈ ഒരു വക്കീലുമായിട്ട് മൂവ് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ആയിട്ട് വരും. ആ ഒരു കോസ്റ്റ് നമുക്ക് ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളുടെ ഈ ഒരു ഫോൺ വഴി നമുക്ക് ഇത്രത്തോളം ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വർക്കിംഗ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഫോൺ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പം അതിനകത്തുള്ള ഡേറ്റസ് നമുക്ക് വേണമായിരുന്നു. അപ്പം ഇത്രയും ദിവസം ഈ പ്രോബ്ലം അനുഭവിച്ചതിനാൽ എനിക്ക് ഇത്ര ഇത്ര ബുദ്ധിമുട്ടുകളുണ്ടായി. സോ അതും വെച്ച് ആ എമൗണ്ട് നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞൊരു കേസെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ സെയിം പ്രോബ്ലം അനുഭവിക്കുന്ന കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആവും ഈ ഒരു കൺസ്യൂമർ കോർട്ട് വഴി പോകുന്നത്. കാരണം ഇത് കമ്പനിയുടെ തന്നെ പ്രോബ്ലം ആണ് എന്ന് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കുറേ പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഐഫോൺ എവിടെ നിന്ന് വാങ്ങിയാലും അവർ ഇന്റർനാഷണൽ വാറണ്ടിയാണ് പറയുന്നത്. അതിപ്പോൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്റർനാഷണൽ വാറണ്ടി, അതിലൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവമല്ല, അവരതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി കൺസ്യൂമർ കോർട്ടിൽ ഡയറക്റ്റ് പരാതി കൊടുത്താൽ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ അവർ കോണ്ടാക്ട് ചെയ്യും, വിളിക്കും, കാര്യങ്ങളൊക്കെ തിരക്കും, പക്ഷേ ഒരു എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഇത്രയും ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ആ ഒരു ഫോൺ ഹോൾഡ് ചെയ്തേക്കാണ്. ഒത്തിരി തേർഡ് പാർട്ടി സ്ഥാപനങ്ങളിൽ വിളിക്കുകയും എൻക്വയറി ചെയ്യുകയൊക്കെ ചെയ്തു. അതിൽ നിന്നൊക്കെ ഒരു 2-3 നല്ല ഷോപ്പുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കാരണം ലാസ്റ്റ് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി റെഡിയാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കണക്ക് തന്നെ മാക്സിമം ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അതിൻ്റെ ഒപ്റ്റിമൽ ലെവലിൽ തന്നെ ഞാൻ പോയി നോക്കും. കാരണം എനിക്കെന്തോ ഇത് ഒരു ഡേ കഴിയും തോറും ഇത് ഇത്രയും പ്രോബ്ലം ഈ നമ്മുടെ വീഡിയോയിൽ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, അവരൊക്കെ ഇതിന് പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് വീഡിയോ ചെയ്ത് എനിക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത്, വീഡിയോ ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക തന്നെ ചെയ്യുക. എത്രത്തോളം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. 50 ആ ഒരു റേഞ്ച് സീരിയസിലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എവിടെയൊക്കെ ഇനി എന്തൊക്കെ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തായാലും റിപ്ലൈ കിട്ടും എന്ന് പറഞ്ഞത് ഒന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് ഒരുപാട് കൺട്രിയിലുള്ള ആൾക്കാർ അതിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടു. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് തന്നെയാണ്. കാരണം എനിക്കൊരു നെഗറ്റീവ് സൈഡിലേക്ക് ഒരുപാട് കമൻസോ കാര്യങ്ങളോ അങ്ങനെയല്ല വന്നത്. എല്ലാവരും പോസിറ്റീവായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഇതിൽ തന്നെ കുറേ പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണക്റ്റായി. അപ്പോഴും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്തായി, എന്താണ് അവരുടെ സ്റ്റാറ്റസ്. ഇതിൽ ഒരു പുള്ളിക്കാരനും കൊല്ലത്തുള്ള പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരനും ട്രിവാൻഡ്രത്ത് തന്നെ അയാളുടെ ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ്, ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്കൊരു മെയിലും കാര്യങ്ങളും ഇവരുടെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ ഫോൺ കൊണ്ട് കൊടുക്കുകയും അവിടെ ഒരു പ്രത്യേക മെഷീനും കാര്യങ്ങളും ഉണ്ട്, ഇതിൻ്റെ ഒരു 4 സൈഡിൽ നിന്നുള്ള വ്യൂവിൽ അവർ ഫോട്ടോ എടുക്കുകയും
അതിൻ്റെ അകത്ത് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ശ്രമിക്കാം എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഫോൺ ഇപ്പോൾ കേസ് വഴി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു പ്രത്യക്ഷത്തിലൊരു മാർക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മാർക്കോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി അത് റീസൺ ആക്കിക്കൊണ്ട് തന്നെ അവർ വാറണ്ടി തരാൻ പറ്റത്തില്ല എന്നായിരിക്കും പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇത്രയാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടിന്യൂസ് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു അപ്ഡേഷൻ ഞാൻ മസ്റ്റായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒരു വീഡിയോ ചെയ്തത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും ആയിട്ട് വരാത്തതിൻ്റെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഫോണിന് കുറച്ച് പരിമിതികളുണ്ട് എൻ്റെ ഫോണിന് ഇപ്പോഴത്തെ. അപ്പം കുറച്ചുകൂടി ക്വാളിറ്റി വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഫോണുകൾ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോണിൽ എടുക്കാം, ഒരു ക്യാമറ നോക്കി വെച്ചിട്ടുണ്ട്, അതിലോട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഫോണിനൊരു തീരുമാനം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കൺസ്യൂമർ കോർട്ടിൻ്റെ ഒരു സംഭവം കൂടെ നമുക്ക് ബാക്കി ഫൈനലായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ സൈഡിൽ നിന്ന് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും വെക്കണം. എന്നാൽ മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പം എനിക്ക് ഇപ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തു, അവരുടെയും ഫീഡ്ബാക്ക് അറിയാൻ പറ്റി. അവരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഇതുമായിട്ട് മൂവ് ചെയ്യണം എന്ന് കുറച്ചും കൂടി തോന്നിയത്. കാരണം ഞാനൊരു വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെയുള്ളൊരു കാര്യം അറിയാനായിട്ട് പറ്റിയത്. മാത്രമല്ല പുതിയ നല്ല വീഡിയോസായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം ബൈ ബൈ.